കേരള ലളിതകല അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിർധരി നാട്യകലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പടിഞ്ഞാറത്തറയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് ഭരതനാട്യത്തിലും 3 ദിവസത്തെ ശില്പശാല നടന്നു. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 44 കുട്ടികളാണ് ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്തത്. സുനിൽ അശോകപുരം, ജോൺസ് മാത്യു, സദു വൈലൂർ തുടങ്ങിയ പ്രമുഖ ചിത്രകലാ അധ്യാപകർ ക്യാമ്പിൽ ക്ലാസ് എടുത്തു. കേരള ലളിതകലാ അക്കാദമി നേരിട്ട് സംഘടിപ്പിച്ച ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായി. വയനാട് പോലൊരു സ്ഥലത്ത് ഈ കുട്ടികൾക്ക് ഇതുവരെ ഇങ്ങനൊരു ചിത്രകലേൻ്റെ ഒരു പരിശീലനമോ മറ്റോ കാണാനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിനാണ് ഇവർ വരുന്നത്. പക്ഷേ ഇവർ എല്ലാം ഒരു നല്ല കഴിവും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ ഒരു ശിക്ഷണം ഈ 3 ദിവസത്തെ ക്യാമ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഉപകാരപ്രദവും വളരെ പ്രയോജനമാണ്. അവർ പറയുകയും ചെയ്തു പലരും. ചിത്രകലാ ക്യാമ്പിനൊപ്പം തന്നെ നിർജരി നാട്യകലാ കേന്ദ്രത്തിലെ കുട്ടികൾക്കായി ഭരതനാട്യം ശില്പശാലയും നടന്നു. കലാമണ്ഡലം സുജാതയാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത്. നൃത്തം എന്ന് പറയുമ്പോൾ മത്സരം എന്നൊരു തെറ്റായൊരു ധാരണയുണ്ട്. അപ്പം അതല്ല, പഠിക്കേണ്ട വശങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. റിപ്പോർട്ടർ, വയനാട്.